മാർ ജോസഫ് പാംപ്ലാനിക്ക് പിന്നാലെ ഇപ്പോഴതാ മാർ റമിജിയോസ് ഇഞ്ചനാനിയിലും അതിശക്തമായി നിലപാട് പറയുകയാണ്. ബി ജെ പിയുമായി സഹകരിക്കുമോ എന്ന ചോദ്യം സജീവമായി ഉയർന്നു വരുമ്പോൾ തന്നെയാണ് മറുവശത്ത് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾക്ക് കൃത്യമായ പ്രഹരം നൽകിക്കൊണ്ട് പ്രത്യേകിച്ചും ഇടതു മുന്നണിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇടതു സർക്കാർ വാക്കു പാലിച്ചില്ല ഉറപ്പു പാലിച്ചില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ബിഷപ്പുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. റബ്ബറിന് കിലോയ്ക്ക് 280 രൂപ താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് 200 രൂപ പോലും തന്ന് സഹായിച്ചില്ല. ബി പി എൽ വിഭാഗത്തിലെ കർഷകരുടെ കടബാധ്യത എഴുതി തള്ളിയില്ല. സമരം നിരവധി നടത്തി. യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ ഇടപെട്ടെങ്കിൽ സമരത്തിനിറങ്ങേണ്ടി വരുമായിരുന്നു. ന്യൂനപക്ഷം എന്നത് ഒരു വിഭാഗം മാത്രമല്ല, ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷം അതിലെ ന്യൂനപക്ഷത്തെ പരിഗണിക്കാതെ വരുമെന്ന തോന്നൽ നിലനിൽക്കുന്നുണ്ട്. ന്യൂനപക്ഷ വകുപ്പ് ഒരു വിഭാഗത്തിന് മാത്രം നൽകുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ന്യൂനപക്ഷത്തിലെ എല്ലാ വിഭാഗത്തെയും സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയോ എന്ന സംശയമുണ്ട്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്ന കേരള കോൺഗ്രസും കർഷകന്റെ ആവശ്യം മറന്നു. മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുമായി സഭയ്ക്കൊരു ധാരണയുമില്ല. അവിടെ ആളുകൾ ബി ജെ പിയുമായി സഹകരിച്ചു. നല്ല റോഡുകളും വികസനവും വന്നപ്പോൾ അവിടെയുള്ള ക്രൈസ്തവർ അവരെ പിന്തുണച്ചു എന്നത് സത്യമാണ്. അതുകൊണ്ട് സഭ പിന്തുണച്ചു എന്ന് വിലയിരുത്തുന്നത് ശരിയല്ല. മിത്രാന്മാർ ആഹ്വാനം ചെയ്തിട്ടല്ല അവർ വോട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ വികസനവും റോഡുകളും വന്നപ്പോൾ ജനം സഹകരിച്ചു എന്ന് ബിഷപ്പ് തന്നെ അടിവരയിട്ട് പറയുകയാണ്. വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല ജീവിക്കുന്നത്. പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ പ്രസക്തിയില്ല. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്നത് സഭയുടെ ജോലിയോ ഉത്തരവാദിത്വമോ അല്ല. വേദനിപ്പിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും ആശ്വസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ ആ സാധ്യമായതാണ് ബി ജെ പിയോട് ബിഷപ്പ് നേരത്തെ ചോദിച്ചത് എന്നുള്ളത് വ്യക്തം. റബ്ബറിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ നിങ്ങൾക്കൊരു എം പി തരുമെന്നുള്ള സൂചന ഒരിക്കൽ കൂടി അടിവരയിട്ട് തലശ്ശേരി ബിഷപ്പിന് പിന്നാലെ താമരശ്ശേരി ബിഷപ്പും പറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തം. തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ തന്നെ കാര്യം വ്യക്തമായിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാമർശങ്ങളും വെളിപ്പെടുത്തലും ഉണ്ടാകുമെന്ന്. തൊട്ടു പിന്നാലെ താമരശ്ശേരി ബിഷപ്പ് വന്നിരുന്നു. അതിനു പിന്നാലെ സത്യദീപം ചില നിലപാടുകൾ പറഞ്ഞു. ഇപ്പോഴതാ താമരശ്ശേരി ബിഷപ്പ് പിണറായി വിജയൻ സർക്കാരിനടക്കം അതിരൂക്ഷമായ സൂചനകൾ നൽകിക്കൊണ്ട് സത്യദീപത്തെയടക്കം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. സത്യദീപം മലർന്നു കിടന്ന് തുപ്പുന്നു. ബിഷപ്പ് പാംപ്ലാനി പങ്കുവച്ചത് കർഷകരോദനം തന്നെയെന്ന് താമരശ്ശേരി ബിഷപ്പും അടിവരയിട്ടിരിക്കുകയാണ്. റബ്ബർ വിലയിടിവ് കർഷക പ്രശ്നത്തിനപ്പുറം രാഷ്ട്രീയ വിഷയമായി കത്തിപ്പടരാൻ ഇടയായത് കഴിഞ്ഞ ദിവസം തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി നടത്തിയ ചില പരാമർശങ്ങളായിരുന്നു. ക്രൈസ്തവ സഭയിൽ നിന്ന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കെ ബിഷപ്പ് പാംപ്ലാനിയെ ശക്തമായി പിന്തുണയ്ക്കുകയാണ് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയിൽ. എറണാകുളം അതിരൂപതയുടെ പ്രസിദ്ധീകരണമായ സത്യദീപത്തിൽ വന്ന ലേഖനത്തെയും ബിഷപ്പ് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ് കൂടി. വളം തുടങ്ങിയവയുടെ ചെലവ് വർദ്ധിച്ചു. ഇത് കാരണം കാർഷിക മേഖലയിൽ നിന്നും കർഷകർ പിന്മാറുകയാണ്. നേരത്തെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവർ 70% പേർ ഇപ്പോൾ പിന്മാറി. അവശേഷിക്കുന്നവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കണിയിലുമാണ്. അതുകൊണ്ട് തന്നെ ദുരിതമനുഭവിക്കുന്ന കർഷകരുടെ പ്രതിസന്ധി ഏറ്റെടുക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയുമാണ് ബിഷപ്പ് പാംപ്ലാനി ചെയ്തത്. കർഷക ക്ഷേമത്തിനപ്പുറം മറ്റൊരു താല്പര്യവും സഭയ്ക്കില്ല. പാംപ്ലാനിയുടെ നിലപാടിനോട് പൂർണ്ണമായി വിയോജിക്കുന്നു. അദ്ദേഹം കർഷകരുടെ ആവശ്യം മുന്നോട്ട് വച്ചു. കർഷകനെ സഹായിക്കുന്നവനെ തിരിച്ചു സഹായിക്കുമെന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? കർഷകൻ എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവൻ മാത്രമല്ല, എല്ലാ മതത്തിലുമെട്ട കർഷകർക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. വന്യജീവി ആക്രമണം, ബഫർ സോൺ തുടങ്ങിയ വിഷയങ്ങളിലും വിലയിടിവിലും കാരണം കർഷകർ ഇത്രയേറെ ദുരിതം അനുഭവിക്കുമ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഫലപ്രദമായി ഇടപെട്ടിട്ടില്ല എന്നൊരു സൂചന കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ പ്രസക്തിയില്ല. അതേസമയം വേദനിക്കുന്നവനെയും ദുഃഖിക്കുന്നവനെയും ആശ്വസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനായി സാധ്യമായതെല്ലാം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.